നമസ്കാരം, ഞാൻ കലാമണ്ഡലം സത്യഭാമ. നമ്മുടെ കേരളത്തിൽ നല്ല സുന്ദരിയായ കുട്ടികളുണ്ട് ഡാൻസ് നൃത്തം ചെയ്യാൻ. അതിനൊന്നും ഇല്ലേ, നാട്യശാസ്ത്രത്തിൽ ഒരുപാട് സൗന്ദര്യമൊന്നും പറഞ്ഞിട്ടില്ല. അംഗവൈകല്യം ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. എന്തോ എങ്ങനെ, നാട്യശാസ്ത്രത്തിൽ ഒരുപാട് സൗന്ദര്യമൊന്നും പറഞ്ഞിട്ടില്ല. അംഗവൈകല്യം ഉണ്ടാവരുത് എന്ന് മാത്രമേ ഉള്ളൂ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. സൗന്ദര്യത്തിനെ കുറിച്ച് നൃത്തത്തിലേക്ക് വരുന്ന നാട്യശാസ്ത്രത്തിലുണ്ട് സൗന്ദര്യത്തിനെ കുറിച്ച്. ഞങ്ങൾ ഡിപ്ലോമയൊക്കെ എടുത്തവരാ. ഈ തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട്. ഓ, അതോ അത് ഞാനല്ല. സൗന്ദര്യമൊക്കെ ഒരു പരിധി വരെയൊക്കെ നൃത്തത്തിന് മതി. ആ ചെയ്യുന്ന പ്രവൃത്തിയിലാണ് കഴിവ്. രണ്ടും ഒരുപാട് സൗന്ദര്യത്തിലല്ല. ഓ, അത് ശരി. ഇത് വിശ്വരൂപം നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സർ? പക്ഷെ എന്താന്ന് വെച്ചാല്, ഒരാൾക്ക് ഒരാളുടെ അടുത്തുള്ള വിരോധമാണ് ഇതിനകത്ത് ആരും ആരും വലുതാവാതെ പോകുന്നത്. അത് മാറിക്കിട്ടണം. കണ്ടു കഴിഞ്ഞാല് ഒരു പുരുഷൻ കാലിൽ കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചക ഇല്ല. ശശിയ, ഈ എന്നാണ് ഈ പറയുന്നത്? കണ്ടു കഴിഞ്ഞാല് എന്തരാണെന്ന് അറിഞ്ഞൂടാ. മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളി കിടക്കണ ഫ്രോഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി കയറി വരും. ഒരാൾക്ക് ഒരാളുടെ അടുത്തുള്ള വിരോധമാണ് ഇതിനകത്ത് ആരും ആരും വലുതാവാതെ പോകുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൈയും കാലൊക്കെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അനങ്ങും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കേരളത്തിലെ കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് വേദി കൊടുക്കണം. എനിക്കൊരു എത്തും പിടി കിട്ടണില്ല ഈശ്വര. എനിക്ക് നിങ്ങൾക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താനും, എന്നാൽ തന്നെ കലാകാരന്മാർക്ക് വേദികൾ കിട്ടൂ, അവാർഡുകൾ കിട്ടും. മനസ്സിലായില്ലേ? ഇത്രയും ഞാൻ പറയുന്നത് എന്റെ ഒരു വിഷമം കൊണ്ടാണ്. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അപ്പൊ നമ്മൾ